الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين والحمد لله رب العالمين നമ്മുടെ മദ്രസകളിൽ ആദ്യമായി പഠിപ്പിക്കുന്ന വാചകം അബുൻ ആ ബാ അലിഫ് ബാ ഇതാണ് പഠിപ്പിക്കുന്നത്. അലിഫ് ബാ അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ അബുൻ എന്ന് വരുന്നു. ഇതിന് പല കാരണങ്ങൾ ഉണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ച് വീണാൽ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നാൽ ആദ്യമായി കേൾക്കേണ്ടുന്ന ശബ്ദം ആ എന്ന ശബ്ദമാണ്. വലഭാഗത്തെ കാതിൽ വാങ്ങും, ഇടഭാഗത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കുക, അല്ലാഹു അക്ബർ. അപ്പോൾ ആ എന്ന ശബ്ദമാണ്, ഹംസ് ആണ് ആദ്യമായി കേൾക്കുന്ന അക്ഷരം. അല്ലാഹു എന്നതിൽ നിന്നുള്ള ചുരുക്കം. രണ്ടാമത് പരിശുദ്ധ ഖുർആനിൻ്റെ തർത്തീബ് നമുക്ക് ഓതാൻ പഠിപ്പിച്ചതനുസരിച്ചുള്ള തർത്തീബ് ഫാത്തിഹ സൂറത്ത് കൊണ്ടാണ്. ആ ഫാത്തിഹ സൂറത്തിൽ ആദ്യമായി തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അപ്പോൾ അതിലാദ്യമായുള്ള അക്ഷരം ബ ആണ്. അങ്ങനെ അലിഫ് ബ എന്ന് പറയുന്ന ഈ രണ്ട് അക്ഷരം, ഒന്ന് അല്ലാഹുവിലുള്ള ഹംസയും രണ്ടാമത്തത് ബിസ്മിയിലുള്ള ബും, അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അബ് എന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ തുടങ്ങിയത്. ഒന്നുകൂടി പറഞ്ഞാൽ ഹംസ് ഹൽക്കിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. ബാ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആകെ ഹർഫുകൾ ചുണ്ടിൻ്റെയും ഹൽക്കിൻ്റെയും ഇടയിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അക്ഷരങ്ങൾ ഇല്ല. അതുകൊണ്ട് ഒന്ന് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫും മറ്റൊന്ന് ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫും, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അബ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയത് ഇഖ്റ എന്ന വാക്കുകൊണ്ടാണ്.
ഇഖ്റ എന്നതിലും ആദ്യമായി ഹംസയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഹൽക്കിൻ്റെ അങ്ങേയറ്റത്തെ അക്ഷരമായ ഹൽക്കിൻ്റെ അറ്റത്ത് നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ, ആ ഹർഫുകളിൽപ്പെട്ട ഹംസ ആദ്യവും ചുണ്ടിൽ നിന്ന് വരുന്നത് അവസാനവുമാകുന്നത്, ഇങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ എന്ന് ഹംസ കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള ഈ മഹത്വങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാഠപുസ്തകം ഉണ്ടാക്കിയ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകൾ അൽഹംദുലില്ലാ കേരളത്തിലും കേരളത്തിന് പുറത്തും ധാരാളം ഇന്ന് നടക്കുകയാണ്. 7 ഭാഷയിൽ നമുക്ക് പുസ്തകം ഉണ്ട്. ഒരു ഭാഷയിലല്ല, അറബി, മലയാളം, അറബി, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്, ബംഗ്ലാ, ഹിന്ദി, അപ്പോട്ടായി ബംഗ്ലയിൽ കൂടി ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉറുദു ഒരു ധാരാളമുണ്ട്. ഇപ്പം ബാംഗ്ലൂരിൽ നമ്മുടെ കേരളത്തിലെ ഓഫീസിനേക്കാൾ വലിയ ഒരു ഓഫീസ് വിദ്യാഭ്യാസ ബോർഡിന് ബാംഗ്ലൂർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. 2000 മദ്രസ ഈ വർഷം അവർ പൂർണ്ണമായി അംഗീകരിപ്പിക്കും എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉറുദുവിലാണ് ആ 2000 മദ്രസയും ഉള്ളത്. ഹനഫികളുടെ മദ്രസകളാണ്. ഹനഫിയും ഷാഫിഈയും തമ്മിൽ അഖീദയിൽ വിശ്വാസത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ചെറിയ ചെറിയ കർമ്മങ്ങളിൽ മാത്രമാണ്, അഥവാ ഫിഖ്ഹി കർമ്മം, അത് മാത്രമാണ് ഷാഫിഈയും ഹനഫിയും തമ്മിലുള്ള ചെറിയ വ്യത്യാസം. അഖീദയിൽ വിശ്വാസത്തിൽ യാതൊരു വ്യത്യാസവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ 4 മദ്ഹബിൻ്റെ ഇടയിൽ ഇല്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ 2000 മദ്രസ ഇൻഷാ അല്ലാ ബാംഗ്ലൂരിൽ, ബാംഗ്ലൂർ സിറ്റി ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ആ ഓഫീസ് മുഖേന കർണാടക സ്റ്റേറ്റിൽ അവർ ഈ വർഷം നമ്മുടെ മദ്രസയായി അംഗീകരിച്ച് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ കൊടക് ജില്ലയിൽ, കർണാടക സ്റ്റേറ്റിൽപ്പെട്ട കൊടക് ജില്ലയിൽ 300 മദ്രസയും, അതുപോലെ നോർത്ത് കന്നഡയിൽ ധാരാളം മദ്രസകളും കേരളത്തിലുള്ളതിന് പുറമെ ഉണ്ട്. അപ്രകാരം നമ്മുടെ മദ്രസ അൽഹംദുലില്ലാ തമിഴ്നാട്ടിൽ നിരവധി മദ്രസകളിൽ നടത്തി വരികയാണ്. അത് നമ്മൾ തമിഴ് ഭാഷയിൽ പുസ്തകം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്രകാരം ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഭാഷയാണ് ഉറുദു. ആ ഉറുദു ഭാഷയിൽ നമ്മുടെ മദ്രസയുണ്ട്. അൽഹംദുലില്ലാ എല്ലാവർക്കും അങ്ങനെയുള്ള ഈ ഒരു പദ്ധതി, അതിവിശാലമായ ഒരു പദ്ധതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ ഈ വർഷത്തെ പ്രാരംഭം കുറിക്കാൻ ഈ നാട്ടിൽ ഭാഗ്യം ലഭിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ വന്നു, ബഹുമാനപ്പെട്ട മുത്തന്നൂർ സയ്യിദ് അവർകൾ വന്നു, ബഹുമാനപ്പെട്ട ജമലേരി തങ്ങൾ അവർകൾ വന്നു, അങ്ങനെ വേറെയും സയ്യിദന്മാരൊക്കെ ഉണ്ടാവും, അവരുണ്ട്. പിന്നെ ജമീയത്തുൽ മുഅല്ലിമീൻ്റെ ജനറൽ സെക്രട്ടറി അബു ഹനീഫ് അൽ ഫൈസി, അതുപോലെ ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഫൈദി ഉസ്താദ് അവർകൾ, നമ്മുടെ സ്ഥലം MLA റഹീം സാഹിബ്,
എല്ലാം വന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാഫക്ക് തങ്ങൾ വരേണ്ടതായിരുന്നു. ഒരു ചെറിയ വിഷമം കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഈ പദ്ധതി ഞാൻ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന ഈ സുആയത്ത് കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് നിർത്തുന്നു. സർവശക്തരായ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യാനുള്ള തൗഫീഖും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നാട്ടിലും പരിസരത്തും എല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയവും അഖീദയും നിലനിർത്തി പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കൊയിലാണ്ടിയിൽ രണ്ട് മൂന്ന് ചെറിയ കുട്ടികൾ പനിയായിട്ട് ആശുപത്രിയിലുണ്ട്. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട അവർക്കെല്ലാം അള്ളാഹു തആല ശിഫ കൊടുക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله. ഇവിടെ വെള്ളിപറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന അൽ ഫത്താഹ് സ്ഥാപനങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ 2021-22 കാലയളവിൽ നടക്കുന്നു. അത് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ പഴയ കാലവന്മാർ പലരും ഉണ്ടാവും. അള്ളാഹു തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അവരെല്ലാം ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മളെ മാതാപിതാക്കന്മാരും മറ്റു കുടുംബങ്ങളും മൺമറിഞ്ഞു പോയവരുണ്ട്. അവർക്കെല്ലാം അള്ളാഹു അവരുടെ ഖബറിടം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ഇവരുടെ ഈ സിൽവർ ജൂബിലി അല്ലാഹു തആല നല്ല തിരക്ക് നടത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഷബീബ തസ്നീം എന്ന കാവനൂർ മലപ്പുറം ജില്ല അവർക്കുള്ള അവാർഡ്. ഉസ്താദ് അവർകൾ ആദ്യം അവാർഡ് ദാനം നിർവഹിക്കും. അതിന് ശേഷം നമ്മുടെ MLA ചടങ്ങ് നിർവഹിക്കുന്ന രക്ഷിതാക്കൾ. ഷബീബ തസ്നീം കാവനൂർ രക്ഷിതാവ് ഉസ്താദ്. ഉസ്താദിനും വിദ്യാർത്ഥിക്കും കേശവാട്. അടുത്ത അവാർഡ് നമ്മുടെ MLA PTR റഹീം സാഹിബ് നൽകുന്നു. ജാസറ TP പുളിക്കൽ, അതിന്റെ ഉസ്താദ് ശംസുദ്ദീൻ സഖാഫി പുളിക്കൽ. ഇവിടെ ഇനി ആദ്യാക്ഷരം കുറിക്കലാണ്. ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവറുകളാണ് ആദ്യാക്ഷരം കുറിക്കുന്നത്. ഉസ്താദും തങ്ങളും ചേർന്ന് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കും.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങോട്ട് പോയി ചോയ്. രക്ഷിതാക്കളും കെടുക്കാറുണ്ട്, കുട്ടികൾ മാത്രം കിട്ടിയാൽ മതി. കുട്ടികൾക്ക് പുസ്തകമുണ്ട്, അത് ഏറ്റുവാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാം ക്ലാസ്സിലെ ചേർത്തിയ കുട്ടികൾക്കൊക്കെ പുസ്തകങ്ങൾ നൽകുന്നത് അത് ഏറ്റുവാങ്ങേണ്ടതാണ്. എൻട്രൻസ് ടെസ്റ്റില് റാങ്ക് ഹോൾഡറായ മുഹമ്മദ് ഉവൈസിന്റെ ഒരു അവാർഡ്, എസ് എസ് എഫ് അൽ ഫത്താഹ് യൂണിറ്റ് കമ്മിറ്റി നൽകുന്ന അവാർഡ് ഇവിടെ ഇപ്പം വിതരണം ചെയ്യും. ആ കുട്ടി ഇവിടെ അടുത്ത് വേണമെന്ന് ഓർമ്മപ്പെടുത്തുള്ളൂ. രക്ഷിതാക്കൾ സ്റ്റേജിലേക്ക് വരേണ്ട, കുട്ടികൾ മാത്രം ലൈനായി ഇങ്ങ് പോന്നാൽ മതി. കുട്ടികൾ ലൈനായി ഇങ്ങ് പോന്നാൽ മതി.
എസ് എസ് എഫ് ഒരുക്കിയ മുഹമ്മദ് ഉവൈസിനുള്ള അവാർഡ് വന്നരായ എ പി സാദ് വിതരണം ചെയ്യുന്നു. ഉവൈസ് സ്ഥലത്തേക്ക് വരണമെന്ന് അടുത്ത് എം എൽ എ പി ടി റഹീം സാഹിബ് രണ്ട് വാക്കിൽ ആശംസ എന്നാണ് ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വർഷത്തെ മദ്രസകൾ നമ്മൾ ആരംഭിക്കുകയാണ്. 1950s നമ്മുടെ മദ്രസാ പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്ന് നമുക്കറിയാം. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മതവിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി സമുദായം ഏറ്റെടുത്തിട്ടുള്ള മഹത്തായ ഉത്തരവാദിത്തം വളർന്ന് വികാസം പ്രാപിച്ച് ഇന്നത് കേരളത്തിൻ്റെ പുറത്തേക്കും എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ ഉൾപ്പെടെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസത്തെ പോലെ തന്നെ മദ്രസ പ്രസ്ഥാനവും ഇനിയും കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ യജ്ഞം ആരംഭിക്കുകയും കൂടുതൽ വിദ്യാർത്ഥികളെ ആ സംവിധാനത്തേക്ക് ആകർഷിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ മദ്രസാ പ്രസ്ഥാനങ്ങളിലേക്കും കൂടുതൽ ആളുകളെ രക്ഷിതാക്കളെയും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിനൊരു ചടങ്ങ് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹമ്മദ് ഉവൈസിനുള്ള അവാർഡ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നൽകുന്നു.
എല്ലാവരും സദസ്സിൽ തന്നെ ഇരിക്കണം. ബഹുമാനപ്പെട്ട ഷാഫി സഖാഫിയുടെ പ്രസംഗം നടക്കാനുണ്ടതിനു മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മെ അഭിസംബോധന ചെയ്യുന്നു.